പരിശുദ്ധ മിഖായൽ ദ്രാബോ പാത്രിയർക്കീസ് ബാവ എഡി 1126 1199 മോർ മിഖായൽ ദ്രാബോ പാത്രിയർക്കീസ് ബാവ 12 നൂറ്റാണ്ടിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന അധിപനായിരുന്നു. 12 നൂറ്റാണ്ടിൽ സിറിയയും മെസപ്പൊട്ടാമിയയിലെ പല മേഖലകളും ജർമ്മൻ അധിനിവേശക്കാരുടെ കയ്യേറ്റവും കവർച്ചയും കൊണ്ട് യുദ്ധത്തിന്റെ നേരിൽ ആയിരുന്നു. സുറിയാനി സഭാംഗങ്ങളും അന്ന് നിലനിന്നിരുന്ന അസ്വസ്ഥവും അസ്ഥിരവുമായ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ വിശ്വാസത്തിൽ കുറവുള്ളവരും രക്ഷയെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരും ചഞ്ചല മനസ്കരും ആശയക്കുഴപ്പത്തിൽ ഉൾപ്പെട്ടവരും ആയിരുന്നു. മേൽ വിവരിച്ച കാലഘട്ടത്തിലാണ് എഡി 1126 മോർ മിഖായൽ ദ്രാബോ തുർക്കിയിലെ മിലിത്യ എന്ന സ്ഥലത്ത് ജനിച്ചത്. മിലിത്യ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ ഉൾപ്പെട്ട സുറിയാനി സഭയുടെ ഒരു അതിരൂപതയായിരുന്നു. അന്ന് പരിശുദ്ധ സിംഹാസനത്തിൽ വാണിരുന്നത് മോർ അത്താനാസിയോസ് 7-ാമൻ അബു അൽ ഫറാജ് എഡി 1191-1229 ആയിരുന്നു. വളരെ പണ്ഡിതനായിരുന്ന മോർ അത്താനാസിയോസ് 7-ാമൻ ബാവ മൽപ്പാനായിരുന്ന സെയ്ദ് ഐബൻ അൽ സബൂനിയെ മിലിത്യയിലെ മെത്രാപ്പോലിത്തിയായി വാഴിച്ചു. മെത്രാപ്പോലിത്തിയായി 40 ദിവസം തികയുന്നതിന് മുമ്പ് മിലിത്യയിലെ ബൈസന്റിയൻ ഭരണാധികാരിയായ ഗബ്രിയൽ മെത്രാപ്പോലിത്തയെ വധിച്ചു. ക്രൂരനായ ഗബ്രിയൽ മെത്രാപ്പോലിത്തയ്ക്കെതിരായി പല രാഷ്ട്രീയ കുറ്റങ്ങളും ആരോപിച്ചിരുന്നു. യുവാവായിരുന്ന മിഖായൽ യേശുക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്ന ഒരു സിറിയൻ കുടുംബത്തിലാണ് വളർന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവായ ഏലിയ ഒരു നിർമ്മല പുരോഹിതനും ക്വാണ്ടസി കുടുംബത്തിൽ ഉൾപ്പെട്ടവനും ആയിരുന്നു. ഈ ക്വാണ്ടസി കുടുംബം സഭയ്ക്ക് ധാരാളം ശുശ്രൂഷകരെ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലരാണ് അയൻ സർബയിലെ മെത്രാപ്പോലിത്തയായിരുന്ന അത്താനാസിയോസ് സഖ, മോർ മിഖായൽ ബാവായുടെ അമ്മാവനായിരുന്ന മഫ്രിയാന ഗ്രിഗോറിയോസ് യാക്കോബ്, മോർ മിഖായലിൻ്റെ മരുമകനായ മിഖായൽ 2-ാമൻ പാത്രിയർക്കീസ്. യുവാവായ മിഖായൽ മിലിത്യയ്ക്കടുത്തുള്ള മോർ ബർസൗമായുടെ ദേറായിൽ താമസിക്കുകയും പിന്നീട് ദേറാധിപനാകുകയും ചെയ്തു. ആ സമയത്താണ് മോർ അത്താനാസിയോസ് 8-ാമൻ പാത്രിയർക്കീസ് ബാവ കാലം ചെയ്തത്. അതേ തുടർന്ന് ഗർഗാറിനടുത്തുള്ള ഫസ്കീൻ ഡേറായിൽ പെന്തിക്കോസ്തി ദിവസം പരിശുദ്ധ സുറിയാനി സഭയുടെ സുന്നഹദോസ് കൂടുകയും പരിശുദ്ധാത്മ നിയോഗത്താൽ മിഖായൽ റംബാച്ചിനെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പാത്രിയർക്കീസായി ഏക മനസ്സോടെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 18 മെത്രാപ്പോലിത്തന്മാർ അന്നത്തെ പരിശുദ്ധ സുന്നഹദോസിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയ വന്നിയ മിഖായൽ റംബാച്ചൻ ഈ ഉന്നത പദവിക്ക് താൻ അയോഗ്യനാണെന്ന് ചിന്തിക്കുകയും ഓടി ഒളിക്കുകയും ചെയ്തു. ഏതായാലും ആമീദിലെ മെത്രാപ്പോലിത്തയായിരുന്ന മോർ ദിവനാസിയോസ് യാക്കോബ് ബർസ്ലീബിയും സുനോദോസിൽ പങ്കെടുത്ത മറ്റൊരു മെത്രാപ്പോലിത്തയും ചേർന്ന് മിഖായൽ റംബാച്ചിനെ അനുനയിപ്പിച്ചു. അതേ തുടർന്ന് 1166 ഒക്ടോബർ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച മോർ ബർസോമായുടെ ദേറായിൽ വെച്ച് പാത്രിയർക്കീസായി വാഴിക്കപ്പെടുകയും ചെയ്തു. ഈ വാഴ്ചയ്ക്ക് മഫ്രിയാനയോടുകൂടി 12 മെത്രാപ്പോലിത്തന്മാർ പങ്കെടുത്തു. പരിശുദ്ധ പാത്രിയർക്കീസ് മോർ മിഖായൽ ദ്രാബോയുടെ ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളിൽ പരിഗണിക്കപ്പെടാവുന്നതാണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന ആസ്ഥാനം ആമീദിൽ നിന്ന് സഫ്രാൻ എന്നറിയപ്പെടുന്ന മോർ ഹാനനിയ ദേറായിലേക്ക് മാറ്റിയത്. പുതിയ ആസ്ഥാനത്ത് പരിശുദ്ധ ബാവ എത്തി ഉപവിഷ്ടനായതിൻ്റെയും പാത്രിയർക്ക സ്ഥാനാരോഹണത്തിൻ്റെയും ആഘോഷവേളയിൽ മോർ ദിവനാസിയോസ് യാക്കോബ് ബർസ്ലീബി ചെയ്ത പ്രസംഗത്തിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ സ്വഭാവ മഹിമയെ പ്രകീർത്തിക്കുകയും ആ ദിവസം ഏറ്റവും സന്തോഷദായകമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. പരിശുദ്ധ മിഖായൽ ദ്രാബോ ബാവ വിവിധ ഭദ്രാസനങ്ങളിൽ അപ്പോസ്തോലിക സന്ദർശനങ്ങൾ നടത്തുകയും 1168 യെരുശലേമിലെ ബാബ് അൽ ആമൂദിനടുത്തുള്ള മറിയം മഗ്ദലൈത്തായുടെ ദേറായിൽ താമസിക്കുകയും ചെയ്തു. അവിടെ വെച്ച് വിശുദ്ധ മൂറോൻ കുദാശ ചെയ്യുകയും ഈസ്റ്റർ ദിവസം ദമസ്കോസിനു വേണ്ടി യോഹന്നാനെ മെത്രാപ്പോലിത്തയായി വാഴിക്കുകയും ചെയ്തു. തിരിച്ച അപ്പോസ്തോലിക സിംഹാസന ആസ്ഥാനമായ ഹാനനിയ ദേറായിൽ എഴുന്നള്ളിയ ബാവ മഫ്രിയാനിയായ മോർ ഗ്രിഗോറിയോസ് ബാർ എബ്രായ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം സഭയെ സംബന്ധിക്കുന്ന പല കാനൂനുകളും ക്രമീകരിച്ചു. 1169 മോർ ബർസൗമായുടെ ദേറായിൽ ഒരു സുന്നഹദോസ് ചേരുകയുണ്ടായി. 1180 മോർ മിഖായൽ ദ്രാബോ വിളിച്ചുകൂട്ടിയ സുന്നഹദോസിൽ മിലിത്യയിലെ തിയഡോറോസ് ബാർ വഹ്ബൂനെ സഭയ്ക്കിതരനായി പ്രഖ്യാപിച്ചു. ബാർ വഹ്ബൂൻ മേലധികാരികളെ ധിക്കരിക്കുകയും പുറത്താക്കപ്പെട്ട 4 മെത്രാപ്പോലിത്തന്മാർ ചേർന്ന് ബാർ വഹ്ബൂനെ മറ്റൊരു പാത്രിയർക്കീസായി വാഴിക്കുകയും ചെയ്തു. പരിശുദ്ധ മിഖായൽ ദ്രാബോ ബാവയുടെ ശിഷ്യനായിരിക്കുകയും പാത്രിയർക്ക അരമനയിൽ താമസിച്ചു പഠിക്കുകയും ചെയ്തിട്ടുള്ള ബാർ വഹ്ബൂൻ 1193 നിര്യാതനായി.
മോർ മിഖായേൽ റാബോബാവ പൗരോഹിത്യ ശ്രേണിയെ സംബന്ധിച്ചും വിശുദ്ധ കുർബാന സ്വീകരണത്തെ സംബന്ധിച്ചും ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ കുമ്പസാരം മാനസാന്തരം എന്നിവയെ സംബന്ധിച്ചും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാവായുടെ ഏറ്റവും വിലപ്പെട്ട ഗ്രന്ഥം സൃഷ്ടിയുടെ ആരംഭം മുതൽ AD 1193 വരെയുള്ള ദിനവൃത്താന്തങ്ങൾ എഴുതുക വഴി തലമുറകളുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ചരിത്രം പരിശുദ്ധ ബാവായെ ദ ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എത്രയോ അന്വർത്ഥമാണ്. ഈ പിതാവിൻ്റെ ഓർമ്മ നവംബർ 7 സുറിയാനി സഭ ആചരിക്കുന്നു.